ചൈനയുടെ വാവെ നിലവിളിക്കുന്നു ചൈനീസ് കമ്പനിയുടെ പതനം ഏതാണ്ട് ഉറപ്പായി സാമ്പത്തിക നട്ടെല്ലൊടിഞ്ഞ് ചൈന തങ്ങളുടെ ഏറ്റവും അത്യാധുനിക പ്രോസസ്സറുകൾ ഇനി നിർമ്മിക്കാൻ ആയേക്കില്ലെന്ന് വെളിപ്പെടുത്തി വാവൈ കമ്പനി അമേരിക്ക ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കിടയിലും കമ്പനി മുന്നോട്ട് നീങ്ങും എന്ന പ്രതീക്ഷയായിരുന്നു ഇതുവരെ വാവയ്ക്ക് എന്നാൽ ഇപ്പോൾ വാവയുടെ മുന്നോട്ടുള്ള നീക്കം ദുസ്സഹമായിരിക്കുന്നു അമേരിക്കയെ തോണ്ടിയതിന്റെ പരിണത ഫലം അനുഭവിച്ചു തുടങ്ങി ചൈന സൈനിക ഭീഷണിയല്ല പോരുമല്ല ചൈനയുടെ ആണിക്കൽ സാമ്പത്തിക അടിത്തറയ്ക്ക് മർമ്മം നോക്കി അടികൊടുത്തു അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധ നടപടികളുടെ ഭവിഷ്യത്ത് അനുഭവിച്ചു തുടങ്ങുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ കമ്പനികളിൽ ഒന്നായ വാവൈ വാവൈ ടെക്നോളജീസിന്റെ സഹകരണം ഉപേക്ഷിക്കാൻ യുഎസ് മറ്റ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും ചൈനയ്ക്ക് തിരിച്ചടിയാകും ചൈനയുടെ കൈയിലിരിപ്പ് കൊണ്ട് ചൈനീസ് കമ്പനികൾ ആഗോള വിപണിയിൽ തകരുകയാണ് ബൈ ഡാൻസ് ലിമിറ്റഡിന് പിന്നാലെ വാവയും തകരുന്നു ചൈന പടുത്തുയർത്തിക്കൊണ്ടുവന്ന സാമ്പത്തിക അടിത്തറ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നു ചൈന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വാവൈ കമ്പനി ലോകത്തെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ നിർമാതാക്കളിൽ ഒന്ന് എന്നതുകൂടാതെ ടെലികോം നെറ്റ്വർക്ക് ഉപകരണ നിർമ്മാണത്തിലും ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയും അമേരിക്കയും അടക്കം പല രാജ്യങ്ങളും അടുപ്പിക്കില്ലെങ്കിലും ലോകത്തിപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിലും ഏറ്റവും ഗുണമേന്മയുള്ളതുമായ ഫൈവ് ജി നെറ്റ്വർക്ക് ഒരുക്കാനുള്ള ശേഷിയുള്ളത് വാവൈക്കാണെന്നാണ് വിലയിരുത്തൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഉടലെടുത്ത സംഘർഷാവസ്ഥയുടെ കേന്ദ്ര ബിന്ദുവായി തീരുന്നതാണ് വാവൈ ടെക്നോളജീസ് ലിമിറ്റഡിന് വിനയായത് അനുദിനം വഷളായി വരികയാണ് അമേരിക്ക ചൈന കുടിപ്പക അടുത്തിടെ അമേരിക്ക ചൈനീസ് ആപ്പുകളായ ടിക്ടോക്കിനെയും വി ചാറ്റ് നെയും രാജ്യത്തുനിന്ന് പുറത്താക്കിയിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ആപ്പുകൾക്ക് നേരെ നടപടി ഉണ്ടാകും എന്ന വ്യക്തമായ സൂചനയും അമേരിക്ക നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം തന്നെ അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിന്റെ അടക്കമുള്ള പല സ്മാർട്ട് ഫോൺ സേവനങ്ങളും വാവയ്ക്ക് നൽകരുത് എന്ന് വിലക്കിയിരുന്നു ഈ വർഷം മെയ് മാസത്തിൽ ഇത്തരം വിലക്കുകൾ ഒന്നുകൂടെ മുറുക്കിയിരുന്നു അമേരിക്കൻ ടെക്നോളജി ഉപയോഗിച്ച് സാധനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഒരു കമ്പനിയും വാവയ്ക്ക് ഇനി ഒന്നും വിൽക്കരുത് എന്ന വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ വാവയ്ക്ക് കുരുക്കായിരിക്കുന്നത് കമ്പനി സ്വന്തമായാണ് തങ്ങളുടെ കിരിൻ പ്രോസസർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ഇവ നിർമ്മിച്ചു നൽകുന്ന കോൺട്രാക്ടർമാർ അമേരിക്കൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് ഇതിനാൽ അടുത്ത സെപ്റ്റംബർ പതിനഞ്ചിന് തങ്ങൾക്കുള്ള ചിപ്പ് നിർമ്മാണം കോൺട്രാക്ടർമാർ നിർത്തുമെന്നാണ് കമ്പനിയുടെ കൺസ്യൂമർ യൂണിറ്റിന്റെ പ്രസിഡന്റായ റിച്ചാർഡ് യു വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തമായി ചിപ്സ് നിർമ്മിക്കാനുള്ള ശേഷി ഇപ്പോൾ തങ്ങൾക്കില്ലെന്നും അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ് കമ്പനിയുടെ ഫ്ളാഗ്ഷിപ്പ് ഫോണുകൾക്കുള്ള അത്യാധുനിക ചിപ്പുകളുടെ നിർമ്മാണമാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് അമേരിക്ക രണ്ടാം ഘട്ട വിലക്ക് ഏർപ്പെടുത്തുന്ന സമയത്ത് തങ്ങൾക്ക് ചിപ്പുണ്ടാക്കി നൽകുന്ന കോൺട്രാക്ടർമാർ സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള കരാർ മാത്രമാണ് സ്വീകരിച്ചത് ഇതിനാൽ സെപ്റ്റംബർ പതിനഞ്ചിന് പ്രൊഡക്ഷൻ നിലയ്ക്കും എന്ന് പറഞ്ഞാൽ ചിപ്പില്ലെങ്കിൽ ഫോൺ ഇറക്കാനാവില്ല ഈ വർഷം തങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കുറച്ച് ഫോണുകളായിരിക്കും വിൽക്കുക എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിന്റെ കൃത്യമായ കണക്കുകൾ എടുത്തു പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം കമ്പനി ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ഹാൻഡ്സെറ്റുകളാണ് വിറ്റത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ചൈനയോടുള്ള വിദ്വേഷം കൊണ്ട് മാത്രമാണോ വാവയെ ട്രംപ് നോട്ടമിട്ടിരിക്കുന്നത് അല്ല അമേരിക്കൻ കമ്പനികൾക്ക് എതിരാളിയാണ് വാവേ ടെലികോം മേഖല ഇലക്ട്രിക് കാർ പുതുക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ മുൻപേ പറക്കുന്ന പക്ഷിയായിരുന്നു വാവേ ഈ മേഖലകളിലെല്ലാം ചൈന വിജയം കൊയ്യുമെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വപ്നം കാണുകയും ചെയ്തിരുന്നു ആഗോളതലത്തിലെ മേധാവിത്വം തങ്ങൾക്ക് ആയിരിക്കുമെന്നാണ് അവർ വച്ചുപുലർത്തിയ പ്രതീക്ഷ ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ വാവിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം ജോലിക്കാരാണുള്ളത് അവർ ഗവേഷണത്തിനും ടെക്നോളജി വികസിപ്പിക്കലിനുമായി മാറ്റിവെച്ചിരിക്കുന്നത് പ്രതിവർഷം പതിനഞ്ച് ബില്യൺ ഡോളറാണ് ആഗോളതലത്തിൽ തങ്ങളുടെ സ്മാർട്ട് ഫോൺ വിൽപ്പന ഈ വർഷം പതിമൂന്ന് ദശാംശം ഒരു ശതമാനം വളർച്ച കാട്ടിയതായി വാവൈ നേരത്തെ അറിയിച്ചിരുന്നു ഏകദേശം അറുപത്തിയഞ്ച് ബില്യൺ ഡോളറിനുള്ള വിൽപ്പനയാണ് കമ്പനി നടത്തിയത് എന്നാൽ ഇതേക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഈ വർഷം ജൂണിൽ ലോകത്തെ ഏറ്റവും അധികം സ്മാർട്ട് ഫോൺ വിൽക്കുന്ന കമ്പനിയായി വാവൈ മാറിയിരുന്നു സാംസങ്ങിനെ പിന്തള്ളിയാണ് ഈ നേട്ടം കമ്പനി കൈവരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വാവയുടെ ചിറകരിയാൻ കാരണവും ചൈനയ്ക്കായി നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നതാണ് കമ്പനിക്കെതിരെ ഉയർന്നിരിക്കുന്ന പ്രധാന ആരോപണം എന്നാൽ വാവൈ ഇത് ആവർത്തിച്ച് നിഷേധിച്ചു വരികയാണ് അമേരിക്കൻ ടെക്നോളജി കമ്പനികളുടെ മേൽക്കോയ്മയ്ക്ക് എതിരെ ഉയർന്നു വന്ന ഭീഷണിയായിരുന്നു വാവൈ വാവയ്ക്കെതിരെ ഉയർത്താവുന്ന ആരോപണങ്ങൾ പല പ്രശസ്ത അമേരിക്കൻ കമ്പനികൾക്കെതിരെയും ഉയർത്താവുന്നവയുമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അസൂയാവഹമായ ഉയർച്ചയായിരുന്നു വാവേ കൈവരിച്ചത് എന്തായാലും വാവയുടെ ചിറകരയുക വഴി തൽക്കാലം അമേരിക്കൻ കമ്പനികൾ ടെക്നോളജി മേഖലയിൽ തങ്ങളുടെ മേധാവിത്വം തുടർന്നേക്കും ത്വരിതഗതിയിൽ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ മേഖലയിൽ മുൻനിരയിലാണ് ചൈനയുടെ സ്ഥാനം സാങ്കേതിക വിദ്യാ വ്യവസായ മേഖലയിൽ അമേരിക്ക തുടരുന്ന ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്താനുള്ള പര്യാപ്തത പതിറ്റാണ്ടിനുള്ളിൽ ചൈന നേടിയിട്ടുണ്ട് ബൈടാൻസ് ലിമിറ്റഡിന്റെ ടിക്ടോക്കിന് ലോകത്ത് ആകമാനം ഇരുപത് കോടി ഉപയോക്താക്കളാണ് നിലവിലുള്ളത് ഷവോമി ആകട്ടെ ലോകത്തിലെ നമ്പർ വൺ സ്മാർട്ട് ഫോൺ ബ്രാൻഡും ആലിബാബിയും ടെൻസെന്റും തങ്ങളുടെ ആഗോളതല സേവനങ്ങൾ ബഹുദൂരം മുന്നിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അമേരിക്കയുടെ നയം ചൈനയുടെ ഇതുവരെയുള്ള എല്ലാ നേട്ടങ്ങളെയും പാഴാക്കി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്